ഹൈഡിയസ് പ്രോഗ്രാമിംഗ് സ്റ്റൈൽസ് എന്താണ് എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ ചെറിയൊരു ടോപ്പിക്കാണ് പ്രോഗ്രാമിംഗ് സ്റ്റൈൽസ്. ചെറിയൊരു ടോപ്പിക് വെച്ചാൽ വലിയൊരു ടോപ്പിക് തന്നെയാണ് പ്രോഗ്രാമിംഗ് സ്റ്റൈൽസ്. എല്ലാം കൂടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അതേസമയം നമ്മുടെ സിലബസിൽ ജസ്റ്റ് എന്താണ് മെൻഷൻ ചെയ്യുന്നുള്ളൂ, അപ്പോൾ എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് ചെറിയതാണെന്ന് പറയാൻ കാരണം. കോഡിംഗ് സ്റ്റൈൽസ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് സ്റ്റൈൽസ് എന്ന് പറയും. പ്രോ കോഡിങ് എഴുതുമ്പോൾ, സോഴ്സ് കോഡ് എഴുതുമ്പോൾ അതിലുള്ള സ്റ്റൈൽസാണ് പറഞ്ഞത്. സ്റ്റൈൽ ഒരുപാട് തരത്തിൽ മെൻഷൻ ചെയ്യാറുണ്ട്. അത് നിങ്ങൾ നെറ്റ് സെർച്ച് ചെയ്താൽ പല രീതിയിൽ പലത് കാണാം. ഓരോന്നിലും ഓരോ തരത്തിലാണ് മെൻഷൻ ചെയ്യുന്നത്. നമുക്ക് എന്തിനാണ് ഈ പ്രോഗ്രാമിംഗ് സ്റ്റൈൽസ്, എന്തിനാണ് ഈ കോഡിംഗ് സ്റ്റൈൽസ് എന്നത് മാത്രം, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത്രയും കാര്യങ്ങളെ നമുക്ക് പറയാനുള്ളൂ. പ്രോഗ്രാമിംഗ് സ്റ്റൈൽ റെഫേഴ്സ് ടു ദ ടെക്നിക് യൂസ്ഡ് ഇൻ റൈറ്റിംഗ് ദ സോഴ്സ് കോഡ് ഫോർ എ കമ്പ്യൂട്ടർ പ്രോഗ്രാം. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം, അതായത് ഒരു സോഴ്സ് കോഡ് റൈറ്റ് ചെയ്യുമ്പോൾ, ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോഴ്സ് കോഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ റെഫർ ചെയ്യുന്നതാണ് പ്രോഗ്രാമിംഗ് സ്റ്റൈൽസ് അല്ലെങ്കിൽ കോഡിംഗ് സ്റ്റൈൽസ്. അപ്പോൾ അതായത് ഒരു പ്രോഗ്രാമിംഗ് സ്റ്റൈൽസ് അല്ലെങ്കിൽ കോഡിംഗ് സ്റ്റൈൽസ് വെച്ചുകൊണ്ടാണ് സോഴ്സ് കോഡ് ഡെവലപ്പ് ചെയ്യുന്നത്, അതായത് പ്രോഗ്രാം എഴുതുന്നത്. മോസ്റ്റ് പ്രോഗ്രാമിംഗ് സ്റ്റൈൽസ് ആർ ഡിസൈൻ ടു ഹെൽപ്പ് പ്രോഗ്രാമേഴ്സ് ക്വിക്ക്ലി റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ പ്രോഗ്രാം ആസ് വെൽ ആസ് അവോയ്ഡ് മേക്കിംഗ് എറേഴ്സ്. അപ്പോൾ ഒരുവിധം എല്ലാ പ്രോഗ്രാമിംഗ് സ്റ്റൈൽസും, അതായത് കോഡിംഗ് സ്റ്റൈൽസും എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? പ്രോഗ്രാമറിന് പെട്ടെന്ന് റീഡ് ചെയ്യാനും പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഒരു പ്രോഗ്രാം കഴിയും. അപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് സ്റ്റൈൽസിനെ കോഡിംഗ് സ്റ്റൈൽസ് യൂസ് ചെയ്യുന്ന വഴി ഒരു പ്രോഗ്രാമർക്ക് പ്രോഗ്രാം പെട്ടെന്ന് റീഡ് ചെയ്യാനും ആ പ്രോഗ്രാം അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പരമാവധി എറേഴ്സ് ഇല്ലാതാക്കാനും ഈ കോഡിംഗ് സ്റ്റൈൽ കൊണ്ട് കഴിയും. കോഡിംഗ് സ്റ്റൈൽസ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് സ്റ്റൈൽസ് കൊണ്ട് കഴിയും. എ ഗുഡ് കോഡിംഗ് സ്റ്റൈൽ ക്യാൻ ഓവർകം ദ മെനി ഡെഫിഷ്യൻസീസ് ഓഫ് ദി ഫസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഈ കോഡിംഗ് ലൈൻ, ഒരു നല്ലൊരു കോഡിംഗ് സ്റ്റൈലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ ഒരു ആദ്യത്തെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്ന് തന്നെ പരമാവധി ഡെഫിഷ്യൻസി, അത് പ്രശ്നങ്ങൾ പരമാവധി ഇല്ലാതിരിക്കും. നമുക്ക് കോഡിംഗ് സ്റ്റൈൽസ് യൂസ് ചെയ്യുന്നത് അത്രയും നല്ല കോഡിംഗ് സ്റ്റൈലാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ഡെഫിഷ്യൻസിയും പരമാവധി ഓവർകം ചെയ്യാൻ കഴിയും. വൈൽ പുവർ സ്റ്റൈൽ ക്യാൻ ഡിഫീറ്റ് ദ ഇൻറ്റൻറ്റ് ഓഫ് അൻ എക്സലൻറ്റ് ലാംഗ്വേജ്. അതേസമയം ഒരു മോശമായ അല്ലെങ്കിൽ താഴ്ന്ന തരം കോഡിംഗ് സ്റ്റൈലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എത്ര നല്ല പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ടും കാര്യമില്ല, നമുക്കത് പരാജയപ്പെടേണ്ടി വരും. പ്രോഗ്രാം ഡെവലപ്പിംഗ് പരാജയപ്പെടുന്നു. എത്ര നല്ലതായാലും വേണ്ട, സ്റ്റൈൽസ് നല്ലതല്ലെങ്കിൽ അവിടെ പരാജയപ്പെട്ടു. ദ ഗോൾ ഓഫ് ഗുഡ് പ്രോഗ്രാമിംഗ് സ്റ്റൈൽ ഈസ് ടു പ്രൊവൈഡ് അണ്ടർസ്റ്റാൻഡബിൾ സ്ട്രേറ്റ് ഫോർവേഡ് എലഗൻറ്റ് കോഡ്. അതായത് ക്വാളിറ്റികളാണ് പറയുന്നത്. നല്ലൊരു പ്രോഗ്രാമിംഗ് സ്റ്റൈലിന് വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? അണ്ടർസ്റ്റാൻഡബിൾ, അത് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കണം. കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നതായിരുന്നു സ്ട്രേറ്റ് ഫോർവേഡ്. എലഗൻറ്റ് കോഡ്, അതായത് ഡയറക്റ്റ്, എന്താണ്, ശരിയായിട്ടുള്ള എഫിഷ്യൻ്റായിട്ടുള്ള കോഡായിരിക്കണം. ഇതെല്ലാം ഒരു പ്രോഗ്രാമിംഗ് സ്റ്റൈലിൻ്റെ ഗോളാണ്, മെയിൻ ഉദ്ദേശങ്ങളാണ്. ദ പ്രോഗ്രാമിംഗ് സ്റ്റൈൽ യൂസ് ഇൻ എ വേരിയസ് പ്രോഗ്രാം മേ ബി ഡിറൈവ്ഡ് ഫ്രം ദ കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് ഓർ കോഡ് കൺവെൻഷൻ ഓഫ് എ കമ്പനി ഓർ അതർ കമ്പ്യൂട്ടിംഗ് ഓർഗനൈസേഷൻ ആസ് വെൽ ആസ് ദ പ്രിഫറൻസസ് ഓഫ് ദി ആക്ച്വൽ പ്രോഗ്രാം. ബി പ്രോഗ്രാമിംഗ് സ്റ്റൈൽ, ചില പ്രോഗ്രാമിംഗ് സ്റ്റൈലുകൾ, ചില പ്രോഗ്രാമിൽ യൂസ് ചെയ്തത് നമുക്ക് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തവരുണ്ടോ, അവരുടെ ആവശ്യാനുസരണം വീണ്ടും നമുക്ക് ആ സ്റ്റൈൽസ് വീണ്ടും ആവശ്യാനുസരണം യൂസ് ചെയ്യാം. അതായത് ശരിയായ ഏതെങ്കിലും ഒരു പ്രോഗ്രാമർ ഡെവലപ്പ് ചെയ്താണെങ്കിൽ ആ അയാളുടെ നിർദ്ദേശപ്രകാരം നമുക്കത് മറ്റൊന്നിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ശരിക്കും ഈ പ്രോഗ്രാം സ്റ്റൈൽ കോഡിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് അല്ല, അതൊരു നമ്മളെ ഓരോ പ്രോഗ്രാം എക്സ്പേർട്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ പല വ്യത്യാസങ്ങളും ഉണ്ടാവും. സ്റ്റൈൽസ് പറഞ്ഞിട്ട് ഇന്നതാണ് കോഡിംഗ് സ്റ്റൈൽ, ആ പ്രോഗ്രാം സ്റ്റൈൽസ് കറക്റ്റായിട്ട് പറയാൻ കഴിയില്ല. അതാ പറയുന്നത് നിങ്ങൾ നെറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാടെണ്ണം വരും നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ. പക്ഷെ അതില്ല, കറക്റ്റായിട്ട് പറയേണ്ട ഒരു ആവശ്യമില്ല. പ്രോഗ്രാമിംഗ് സ്റ്റൈൽ എന്തിനുള്ളതാണ്, അതിൻ്റെ യൂസ് എന്താണ്, അത് വേണമെങ്കിൽ ഒരു പ്രോഗ്രാമർക്ക് ഡെവലപ്പ് ചെയ്യാവുന്നതാണ് പ്രോഗ്രാമിംഗ് സ്റ്റൈൽ. ആ നമ്മുടെ പ്രോഗ്രാം എഫിഷ്യൻറ്റും റീഡബിളും നല്ല ആക്യുറേറ്റും ആവണമെങ്കിൽ അതിനനുസരിച്ച് സ്റ്റൈൽസ് ഡെവലപ്പ് ചെയ്യാൻ അത്രയും എക്സ്പേർട്ടായ ഒരു പ്രോഗ്രാമറിന് കഴിയും.
അപ്പോൾ അതാണ് പ്രോഗ്രാം സ്റ്റൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് പ്രോഗ്രാം സ്റ്റൈൽ അത് ഞാൻ ചോദിച്ച് കണ്ടിട്ടില്ല, ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും അല്ലാണ്ട് ചോദിച്ച് കണ്ടില്ല. കാരണം അത്രയും എല്ലാവരുടെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒരുപാട് ചോദിക്കാനുള്ള സ്കോപ്പുള്ള വേറെ ഉള്ളതുകൊണ്ട് അത് കണ്ടിട്ടില്ല. അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതാണ്. ഓക്കെ, താങ്ക് യു.